കണക്കുകൾക്കപ്പുറം കരുതി വച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? എന്ത് സംഭവിക്കാൻ 2024 തലസ്ഥാനത്ത്? ഡോക്ടർ ഗോപകുമാർ വിലയിരുത്തും. കോർപ്പറേഷനിലും പഞ്ചായത്തിലുമെല്ലാം കോൺഗ്രസ് ദുർബലമാണ്. സംസ്ഥാന അസംബ്ലി സീറ്റുകളെല്ലാം LDF കിട്ടിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ശശി തരൂറും കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ കിട്ടത്തില്ല എന്നുള്ള വികാരം BJP ഇടതുപക്ഷവും ശക്തമായി ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതും തരൂറിന് വിരുദ്ധമായിട്ട് UDFന് വിരുദ്ധമായി വരാൻ ഭവിക്കാൻ സാധ്യതയുണ്ട്. 2009 മുമ്പും നല്ല വോട്ട് ഷെയർ BJP തിരുവനന്തപുരം ലോക്സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളർത്തി വളർത്തി ശക്തമായി ഒരു തവണ കേവലം 1% താഴെ വോട്ടിനാണ് ശശി തരൂർ വിജയം കൊണ്ടുപോയതും BJP 2nd സ്ഥാനത്തായതും. പക്ഷേ കഴിഞ്ഞ 15 വർഷമായിട്ടും അതിൽ കൂടുതൽ കാലഘട്ടത്തിലും 2nd സ്ഥാനത്ത് വരുന്ന കക്ഷി എന്നുള്ള നിലയിൽ BJPക്ക് നല്ല വേരോട്ടമുണ്ട്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരന് 3.25 ലക്ഷം വോട്ട് കിട്ടിയെന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമാണ്. മാത്രമല്ല, അടുത്ത ഭരണം NDA ആണെന്ന് ഉറപ്പിക്കുമ്പോൾ അത് BJPക്ക് കുറച്ചുകൂടി ഒരു ലെജിറ്റിമസി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കാരണമാക്കുന്നുണ്ട്. മാത്രമല്ല, നല്ലൊരു ത്രികോണ മത്സരമുണ്ടായാൽ അതിൻ്റെ ഗുണം നേരിട്ട് കിട്ടാൻ സാധ്യതയുള്ളത് BJPക്കാണ്. കഴിഞ്ഞ തവണ 3 ത്രികോണ മത്സരമുണ്ടായെങ്കിലും അന്നത്തെ CPI സ്ഥാനാർത്ഥി C ദിവാകരൻ വളരെ പുറകോട്ട് പോയി. പക്ഷേ ഇത്തവണ അതിനേക്കാൾ ശക്തമായ ഒരു CPI കാൻഡിഡേറ്റാണ് ഉള്ളത്. അതല്ലെങ്കിൽ CPI കാൻഡിഡേറ്റ് അത്രയും പുറകോട്ട് പോകണം. അപ്പോൾ സുശക്തമായ ഒരു ത്രികോണ മത്സരം കിട്ടുകയാണെങ്കിൽ അത് BJP ആഗ്രഹിക്കുന്നുണ്ട്. Anti-BJP വോട്ടുകൾ പിളരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും BJPക്കുണ്ട്. ആദ്യം നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ ഒരു ലെജിറ്റിമസി ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ LDFും UDFും തമ്മിൽ ലോക്സഭയിൽ ഔപചാരികമായൊരു അലയൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ഒരു സഖ്യമുള്ളപ്പോൾ CPയുടെ വോട്ട് ശശി തരൂറിനോ ശശി തരൂരിൻ്റെ വോട്ട് CPIക്കോ പോയാൽ BJPയെ ചെറുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിയാൽ അത് BJPക്ക് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് വോട്ട് ട്രാൻസ്ഫർ എങ്ങനെ സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ല. വോട്ട് ട്രാൻസ്ഫർ വരികയാണെങ്കിൽ അത് BJPക്ക് ദോഷം ചെയ്യും. മറ്റൊന്ന്, ന്യൂനപക്ഷ വിരോധം തീർച്ചയായിട്ടും BJPക്ക് ദോഷം ചെയ്യുന്നുണ്ട്. മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടായാൽ അത് BJPക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ടാക്കും. പ്രത്യേകിച്ച് തീരദേശ മണ്ഡലങ്ങളിലെല്ലാം മൈനോറിറ്റീസ് ശക്തമായിട്ടുണ്ട്. മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവരുടെ അട്രാക്ഷൻ വോട്ടുകൾ അട്രാക്റ്റ് ചെയ്യുകയും അതോടൊപ്പം CAA വിഷയത്തിൽ മുസ്ലിം വോട്ടുകൾ അട്രാക്റ്റ് ചെയ്യുകയും ആ നിലയ്ക്കൊരു ന്യൂനപക്ഷ ക്രോഡീകരണത്തിന് ശ്രമിക്കുന്നു. അത് LDFന് ഒരു പക്ഷേ ഗുണം ചെയ്തേക്കാം. എല്ലാ വിഭാഗക്കാരിലിടയിലും പ്രവർത്തനം ശക്തമായിട്ട് നടത്തുന്നുണ്ടെങ്കിലും നമുക്കറിയാം അടിസ്ഥാനപരമായി ഹിന്ദു വോട്ടുകളെ ആശ്രയിച്ചാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം നിൽക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഹിന്ദു വോട്ട്സ് നിർണായകമാണ്, വൻ ഭൂരിപക്ഷമാണ്. പക്ഷേ അതെല്ലാം ഉറപ്പിച്ച് ചന്ദ്രശേഖരന് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. മറ്റ് സമുദായങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്നത്ര വോട്ട് വരാൻ വഴിയില്ല, പ്രത്യേകിച്ച് മുസ്ലിം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന്. അത് അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ടാക്കുന്നുണ്ട്.